രാത്രി കാർ ക്ലീനാക്കുന്നതിനിടയിലാണ് ഹാജിത്തിനൊരു മൊബൈൽ ഫോൺ കിട്ടിയത്, ഒരു ഐഫോൺ. രാവിലെ മുതൽ പലരും കാറിൽ സഞ്ചരിച്ചിരുന്നു, അവരുടെ മുഖം പോലും ഓർമ്മയില്ല. ഫോൺ ആരുടെയാണെന്ന് അവന് ഒരു പിടിയും കിട്ടിയില്ല. അവൻ ലോക്ക് തുറക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഒരു ഐഫോൺ അവൻ്റെ സ്വപ്നമാണ്. മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നൊരു കൂട്ടുകാരനുണ്ട്, അവൻ ലോക്ക് തുറന്നു കൊടുത്തു. ഫോൺ തിരിച്ചു കൊടുക്കുന്നതാണ് നല്ലത്, നഷ്ടപ്പെട്ടാൽ ഇപ്പോൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടാവും, കൂട്ടുകാരൻ പറഞ്ഞു. പക്ഷേ ഫോൺ തിരിച്ചു കൊടുക്കാൻ അജിത്തിന് മനസ്സ് വന്നില്ല. വീട്ടിലെത്തിയിട്ട് അവൻ ഫോൺ മുഴുവൻ പരിശോധിച്ചു. അതൊരു പെൺകുട്ടിയുടെ ഫോണാണെന്ന് അവന് മനസ്സിലായി. ഗ്യാലറിയിൽ കുറേ ഫോട്ടോസ് ഉണ്ട്, സെൽഫിയും കൂട്ടുകാരുടെ കൂടെയുള്ളതുമെല്ലാം. വീഡിയോ തുറന്നപ്പോൾ അവൻ്റെ കണ്ണഞ്ചിപ്പോയി. ആരോ അവളെ കീഴടക്കുന്ന ദൃശ്യങ്ങളാണ്, അവളുടെ കാമുകനായിരിക്കും. അത് കണ്ടപ്പോൾ അവനൊരു കാര്യം ഉറപ്പായി, അവൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കില്ല. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവൻ ഞെട്ടലോടെ ഫോണിലേക്ക് നോക്കി. അവൻ കോൾ അക്സെപ്റ്റ് ചെയ്തു. ഇതെൻ്റെ ഫോണാണ്, നിങ്ങൾ ആരാണ്? ഒരു പെണ്ണിൻ ശബ്ദം കേട്ടു. പേടിക്കണ്ട, ഫോൺ ഞാൻ തരാം, അവൻ പറഞ്ഞു. ഒരു കോഫി ഷോപ്പിൽ കാണാമെന്നാണ് അവൻ പറഞ്ഞത്. അവൻ ലൊക്കേഷനും അയച്ചു കൊടുത്തു. ഷോപ്പിൽ തിരക്കൊന്നുമില്ല, അവൻ അവളെ കാത്തിരുന്നു. പെട്ടെന്ന് സ്കൂട്ടർ ഷോപ്പിൻ്റെ മുന്നിൽ നിന്നും. ഹെൽമെറ്റ് മാറ്റിയപ്പോൾ അത് അവളാണെന്ന് അവന് മനസ്സിലായി. അവളെ കാണാൻ അടിപൊളിയാണ്, മുഖത്ത് നല്ല പരിഭ്രമമുണ്ട്. അതിൻ്റെ കാരണം അവനറിയില്ല. അവൻ കൈവീശിയപ്പോൾ അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ ഫോൺ കൈമാറി. ലോക്ക് തുറന്നെന്ന് മനസ്സിലായപ്പോൾ അവൾ ഭീതിയോടെ അവനെ നോക്കി. സോറി, ഫോൺ നമ്പർ കിട്ടുമോന്നറിയാൻ ലോക്ക് തുറന്നതാണ്, പക്ഷേ കിട്ടിയത് മറ്റ് പലതുമാണ്, കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. കൂടെയുള്ളതാരാണ്? അവൻ ചോദിച്ചു. എൻ്റെ ലവറാണ്, അവൾ പറഞ്ഞു. പക്ഷേ അവൾ കള്ളം പറഞ്ഞതായിരുന്നു. അത് അവളുടെ ലവറല്ല, ചേച്ചിയുടെ ഹസ്ബൻഡായിരുന്നു. അച്ഛൻ കൊടുക്കുന്ന പണം കൊണ്ട് അവൾക്ക് ഒന്നിനും തികയുന്നില്ലായിരുന്നു. കൂട്ടുകാരികളെല്ലാം വലിയ പണക്കാരാണ്. രമേശ് ചേട്ടനുമായി അടുക്കുമ്പോൾ അവളുടെ മനസ്സിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. പോക്കറ്റ് മണി തന്നെയായിരുന്നു മുഖ്യം. തനിച്ചായ ഒരു ദിവസം അവളുടെ സൗന്ദര്യത്തിന് മുന്നിൽ അവൻ കീഴടങ്ങി. ഒന്നാകുമ്പോഴും അവൻ അവളെയാണ് കുറ്റപ്പെടുത്തിയത്. എന്നെ വെറുതെ വിട്ടുകൂടായിരുന്നു, തൻ്റെ ചേച്ചി അറിഞ്ഞാൽ എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല, അവൻ പറഞ്ഞു. നിങ്ങളുടെ അടിച്ചു പൊളിച്ചുള്ള ജീവിതം കണ്ടിട്ട് എനിക്ക് നല്ല അസൂയ തോന്നിയിരുന്നു. പക്ഷേ എൻ്റെ ബോയ് ഫ്രണ്ട്സൊക്കെ ബോറന്മാരാണ്, അതുകൊണ്ടാണ് രമേശ് ചേട്ടനെ തന്നെ സ്വന്തമാക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഇത്ര പെട്ടെന്ന് വളയെന്ന് ഞാൻ കരുതിയില്ല, നാണത്തോടെ അവൾ പറഞ്ഞു. നിൻ്റെ സൗന്ദര്യത്തിന് മുന്നിൽ ഞാനല്ല, ആരായാലും വീണുപോകും, അവൻ പറഞ്ഞു. അവൾ കോരിത്തെറിച്ചു പോയി. വേനൽക്കാലത്തെ മരങ്ങൾ ഇലപൊഴിക്കുന്നത് പോലെ അവളുടെ ആടകൾ കൊഴിഞ്ഞു വീണു. അവളെ കീഴെടുക്കുമ്പോൾ അവൻ അവളുടെ ചേച്ചിയെ മറന്നു. അവൻ അവളുടെ ആരാധകനായി മാറുകയായിരുന്നു. അവനോട് യാത്ര പറഞ്ഞപ്പോൾ അവൾ ചോദിച്ച അത്രയും പണം അവളുടെ പേഴ്സിലുണ്ടായിരുന്നേ. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി, അവരുടെ ബന്ധം ആരും അറിഞ്ഞില്ല. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് കേട്ടിട്ടില്ലേ, നമുക്കിത് അവസാനിപ്പിക്കാം, ഒരു ദിവസം അവൻ പറഞ്ഞു. അവനെ തന്നെ മടുത്തു തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി. അന്നാണ് അവൾ അവൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയത്. പക്ഷേ അത് ഇതുവരെ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല. അതിനിടയിലാണ് ഫോൺ മിസ്സായതായി. എന്താ ആലോചിക്കുന്നത്? അജിത്തിൻ്റെ ചോദ്യം അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തി. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണല്ലേ, അവൾ ചോദിച്ചു. അവൻ ചിരിച്ചു. ഐഫോൺ കണ്ടപ്പോൾ അത് സ്വന്തമാക്കണമെന്നാണ് ആദ്യം തോന്നിയത്. പക്ഷെ തന്നെ കണ്ടപ്പോൾ തന്നെ സ്വന്തമാക്കണമെന്ന് തോന്നി, അവൻ പറഞ്ഞു. സിനിമയിലൊക്കെ ഇതുപോലെയുള്ള വില്ലന്മാർക്ക് ഒടുവിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാലോ, അവൾ ചോദിച്ചു. അവൻ പൊട്ടിച്ചിരിച്ചു. തന്നെ ദ്രോഹിക്കണമെന്ന് എനിക്ക് ഒരു വിചാരവുമില്ല, തൻ്റെ പണവും എനിക്ക് വേണ്ട, പക്ഷെ ഒരിക്കലെങ്കിലും എനിക്ക് തന്നെ വേണം, അവൻ പറഞ്ഞു. ഹോട്ടൽ മുറിയിലെ തണുപ്പിൽ അവളെ കീഴടക്കുമ്പോൾ അവനതൊരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. ഇത്രയും കാലത്തിനിടയിൽ മുറപ്പെണ്ണ മാത്രമാണ് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നഗരത്തിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രകളെല്ലാം അവളെ സ്വന്തമാക്കാൻ വേണ്ടിയാണ്. അവൻ്റെ സ്വപ്നങ്ങളിൽ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവളുമായി ഇവളെ താരതമ്യപ്പെടുത്താൻ പോലും പറ്റില്ലെന്ന് അവനറിയാം. പിന്മാറുമ്പോൾ കഴിഞ്ഞു പോയ നിമിഷങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലെന്ന് അവൻ ഉറപ്പാണ്. യാത്ര പറഞ്ഞപ്പോൾ അവൾ മൊബൈൽ ഫോൺ ഓണാക്കി. അതിൽ തെളിഞ്ഞത് അവൻ്റെ ദൃശ്യങ്ങളാണ്. ഇത് മാത്രം മതി നിന്നെ കുറേ കാലം ജയിലിലടയ്ക്കാൻ, അവൻ ഞെട്ടിപ്പോയി. അവൻ വിയർത്ത് കുളിച്ചു. നീ ഒരു പാവമാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായതാണ്, അല്ലെങ്കിൽ പണ്ട് ഞാൻ പെപ്പർ സ്പ്രേ എടുത്തേനെ, അവൾ പറഞ്ഞു. അവൻ വിറയ്ക്കാൻ തുടങ്ങി. അവൾ യാത്ര പറഞ്ഞപ്പോൾ അവൻ്റെ പേഴ്സ് കാലിയായിരുന്നു. പഴയൊരു പഴഞ്ചൽ അവൻ ഓർമ്മ വന്നു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു.